തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിൽ കോൺഗ്രസിന് പ്രതിസന്ധി സൃഷ്ടിച്ച് വിമത സ്ഥാനാർത്ഥി മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രേസി ജോസഫ് 65-ാം വാർഡിലാണ് സ്വതന്ത്രയായി മത്സരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ മേയറായിരുന്ന സൗമിനി ജയിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ മേയർക്ക് പിന്തുണയുമായി ഒപ്പം നിന്നതാണ് സീറ്റ് നഷ്ടമാകാൻ കാരണമെന്നാണ് ഗ്രേസി ജോസഫ് പറയുന്നത്. സീറ്റ് തരാതെ പാർട്ടി ഒഴിവാക്കിയെങ്കിലും പഴയ നിലപാടുകളിൽ മാറ്റമില്ല. കൊച്ചി കോർപ്പറേഷൻ 65-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഗ്രേസി ജോസഫ്. അവസാന നിമിഷം വരെ ഞാൻ പാർട്ടി അങ്ങനെ എനിക്ക് സീറ്റ് തരുമെന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെതായ രീതിയിൽ എൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുകയും എന്നോട് വെയിറ്റ് ചെയ്യാൻ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അവസാന ദിവസം അവർ യാതൊരു മറുപടിയും തരാതെ മറ്റൊരു ലേഡിക്ക് അവർ സീറ്റ് നൽകുകയാണ് ഉണ്ടായത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കാൻ കഴിഞ്ഞത് ഗ്രേസി ജോസഫിന് തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം നൽകുന്നു. നമ്മൾ വീടുകളിലേക്ക് ചെല്ലുമ്പോഴും ഞങ്ങളുടെ കൗൺസിലർ വന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം അവർ പങ്കുവയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം മനസ്സിൽ വരിക. തീർച്ചയായും ഈ ഡിവിഷനിൽ നിന്ന് എനിക്ക് ജയിച്ച് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ജനകീയ കൗൺസിലറായിട്ട് വീണ്ടും എന്നെ ജനങ്ങൾ ജയിപ്പിച്ച് വിടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് ഗ്രേസി ജോസഫ് മത്സരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കെഎസ്ആർടിസിയുടെ ഓർഡിനറി സർവീസുകളിൽ ഇനി മുതൽ സീറ്റ് റിസർവേഷന് സൌകര്യം. രാവിലെയും വൈകിട്ടും ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ഥിരം യാത്രക്കാർക്ക് ഉപകാരപ്രദമാകും വിധമാണ് ക്രമീകരണം. 5 രൂപയാണ് ബുക്കിംഗ് നിരക്ക്. തുക കണ്ടക്ടർക്ക് നൽകി സീറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനാണ് സൌകര്യമൊരുക്കുന്നത്. പലർക്കും രാവിലെയുള്ള യാത്രയിൽ ബസ്സിൽ സീറ്റ് ലഭിക്കാറുണ്ടെങ്കിലും വൈകുന്നേരമുള്ള മടക്കയാത്രയിൽ സീറ്റ് ലഭിക്കാറില്ല. ഇത്തരക്കാരെ ലക്ഷ്യമിട്ടാണ് പുതിയ ക്രമീകരണം. രാവിലെ യാത്ര കയറുമ്പോൾ തന്നെ 5 രൂപ വിലയുള്ള ടിക്കറ്റ് കൂപ്പണുകൾ കണ്ടക്ടർമാരിൽ നിന്നും വാങ്ങാം. മടക്കയാത്രയ്ക്ക് ബസ്സിൽ കയറിയാൽ ഈ കൂപ്പൺ ഉപയോഗിച്ച് ബുക്ക് ചെയ്ത സീറ്റിൽ യാത്രക്കാരനിരിക്കാം. മുൻഗണന കൂപ്പണുകളിൽ തീയതി, സീറ്റ് നമ്പർ, പുറപ്പെടുന്ന സമയം, ബസ് പുറപ്പെടുന്ന സ്ഥലം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കും. എന്നാൽ ദിവസം ഒരു ബസ്സിൽ 30-ൽ കൂടുതൽ കൂപ്പണുകൾ നൽകില്ല. ശേഷിക്കുന്ന സീറ്റുകൾ റിസർവേഷൻ കൂപ്പണില്ലാത്ത യാത്രക്കാർക്കായി മാറ്റിവെക്കും. ഒരേ ബസ്സിലെ മുഴുവൻ സീറ്റുകളും മുൻഗണനാ കൂപ്പൺ പ്രകാരം യാത്രക്കാർ ആവശ്യപ്പെട്ടാൽ ആ ഷെഡ്യൂളിൽ അതേ റൂട്ടിൽ പകരം മറ്റു ബസ് സർവീസ് കൂടി നടത്തുമെന്നും കെഎസ്ആർടിസി മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. അങ്കമാലിയിൽ വൻ കഞ്ചാവ് വേട്ട. 2 കാറുകളിലായി കടത്തുകയായിരുന്ന 104 കിലോ കഞ്ചാവ് പിടികൂടി. നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും പോലീസും ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ഇടുക്കി സ്വദേശികളായ ചന്തു, അൻസൽ, നിസാർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. ഐഎസ്എൽ ചെന്നൈയിൻ എഫ് സിക്ക് വിജയം. ജംഷഡ്പൂർ എഫ് സിയെ 2-1 തോൽപ്പിച്ചു. കളി തുടങ്ങിയ 54-ാം സെക്കൻഡിൽ അനിരുദ്ധ് ഥാപ്പ ചെന്നൈയിനെ മുന്നിലെത്തിച്ചു. ചെന്നൈയിൻ എഫ് സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോളാണിത്. ഗോൺസാലവസ് ചെന്നൈയുടെ ലീഡ് ഉയർത്തി. ജംഷഡ്പൂരിന് വേണ്ടി ബാൽസ്കിസ് ആശ്വാസ ഗോൾ നേടി. ഐഎസ്എല്ലിൽ ഇന്ന് എഫ് സി ഗോവ മുംബൈ സിറ്റി എഫ് സിയെ നേരിടും. രാത്രി 7:30 മുതൽ ഗോവയിലെ ഫറോട്ട സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു ടീമുകൾക്കും ഇത് 2-ാമത്തെ മത്സരമാണ്. കരുത്തരായ ബംഗളൂരു എഫ് സി സമനിലയിൽ തളച്ച ആത്മവിശ്വാസത്തിലാണ് ഗോവയുടെ വരവ്. മുംബൈ എഫ് സി ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് തോൽവി വഴങ്ങിയിരുന്നു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.